Hi, my name is Shangu. Welcome back to Padma's Kitchen. I would like to thank you for support and feedback on the previous episodes. Today, my grandma making Rava, Laddu. It's a very sweet and tasty snack that melts in your mouth. That's why I want you to try it. Without further ado, let's get to the episode. ഇന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വേഗം ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു നാല് മണി പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ അത് അതിൻ്റെ പേരാണ് റവ ലഡു അതിന് വേണ്ട സാധനങ്ങൾ ഇതാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് സെമോളിന എന്നോ സൂചി എന്നോ എന്ത് വേണം പറയാം ഫൈൻ റവ അതിൻ്റെ കൂടെ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര പിന്നെ വേണ്ടത് ഒരു മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ അത് നെയ്യ് അങ്ങനെ ഒരു അരക്കപ്പ് പാല് ഇത്ര വേണ്ടി വരില്ല ഒരു നുള്ള ഉപ്പ് കുറച്ച് അത് ഗ്രാമ്പു ക്രഷ് ചെയ്ത് വെച്ചത് കാർഡമം പൗഡർ പിന്നെ കാഷ്യൂസ് ആൽമണ്ട്സ് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതുകൂടെ ഇത്രയും സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാനായിട്ട് 10-15 മിനിറ്റിൽ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാം Now, let us start. നല്ല തിക്ക് പാനാണ് പാൻ ചൂടായി ഇനി ഇതിലോട്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലോട്ട് ഈ ക്രഷ് ചെയ്ത ആൽമണ്ടും കാഷ്യൂസും കൂടെ ഇട്ടു അതൊന്ന് ചൂടായാ മതി റവ ഇടുക റവയിട്ട് നല്ല മൂക്കണം പക്ഷെ കരിയരുത് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് ഷുഗർ അങ്ങോട്ട് ഇട്ട് ഇളക്കുക ഇതില് കാർഡമം ഒരു പിഞ്ച് സോൾട്ട് ക്രഷ്ഡ് ക്ലോവ്സ് എല്ലാം കൂടെ ഇട്ട് നല്ല പോലെ ഇളക്കണം ഈ പാല് തിളപ്പിക്കണം നല്ല പോലെ ബോയിൽ ചെയ്യണം കണ്ടോ പാല് തിളച്ച് പൊങ്ങിയത് കണ്ടോ ഇനി ഈ പാല് മുഴുവനും ഇതിലൊഴിക്കരുത് ഈ പാല് മുഴുവനും ഇതിലൊഴിക്കരുത് ആദ്യം കുറച്ചൊഴിക്കണം എന്നിട്ട് നല്ലപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കണ്ടോ കണ്ടോ ആ ചൂടോടെ ഇരുന്നൊന്ന് തണുക്കുമ്പോൾ നല്ല കട്ടിയാവും ഇത് കണ്ടോ 15 മിനിറ്റിൽ നമ്മുടെ റവ ലഡു റെഡിയായി ഇത് ഇരുന്ന് നല്ല കട്ടിയാവും പാറ പോലെ ആകും അങ്ങനെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് റവ കരിഞ്ഞു പോകരുത് നല്ല മൂക്കണം അത് അത് ആ നെയ്യും അതും കൂടെ ഒക്കെ ആകുമ്പോൾ ഒരുമാതിരി പുട്ടുപൊടി നനച്ചതുപോലെ ഇരിക്കും നല്ല സ്മെല്ലും വരും പിന്നെ ഇതാ അരക്കപ്പ് പാലെടുത്തിട്ട് ആകെ ഇത്രയേ വേണ്ടി വന്നുള്ളൂ എന്നുവെച്ചാൽ വളരെ സൂക്ഷിച്ച് വേണം ഒഴിക്കാൻ അപ്പൊ പാലല്ല കുറച്ച് ദിവസം കൂടുതൽ ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഇത് നെയ്യ് ചൂടാക്കി ഒഴിച്ചാലും മതി അങ്ങനെ അത് പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഉരുട്ടിയെടുക്കാനായിട്ട് മാത്രം ഇത്രയേ ഉള്ളൂ ഇനി ഓരോന്നെടുത്ത് കഴിച്ചു നോക്കൂ രണ്ടുപേരും കൈക്കകത്തെടുത്ത് വെച്ചിട്ട് കഴിക്കണം ഇന്ന് നമ്മൾ ചെയ്തത് റവ ലഡു ആണ് ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണിത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് റവ കരിഞ്ഞു പോകരുത് അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക്
പാല് അരക്കപ്പെന്ന് കണ്ടിട്ട് അത് അങ്ങനെ എടുത്ത് ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് നല്ലപോലെ പിടിച്ചെടുക്കണം. അത് ഇരുന്ന് നല്ല പാറ പോലെ കട്ടിയാകും. കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് പാലിന് പകരം നെയ്യ് ചൂടാക്കി ഒഴിച്ചിട്ട് പിടിച്ചെടുത്താൽ മതി. ചിലർ ഇതിൻ്റെ കൂടെ തേങ്ങയൊക്കെ വറുത്തിടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കാവുന്ന ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പലഹാരമാണ്. അടുത്ത ആഴ്ച വീണ്ടും വേറൊരു വിഭവവുമായി നമുക്ക് കാണാം. Don't forget to like and subscribe and hit the bell below to never miss a video. Bye!